ടോട്ടൽ ഡിഫറെൻഷിയേറ്റർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം ലെറ്റ് ഇസീക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ബി എ ഫങ്ഷൻ ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഡിഫൈൻഡ് ഇൻ എ ഡൊമൈൻ എൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ് ക്യാപിറ്റൽ എൻ ആൻഡ് ലെറ്റ്

ഡോയ്സഡ് ഡോ എക്സ് ഡി എക്സ് ആൻഡ് ഡോയ്സ് ഡോ വൈ ഡി വൈ ആർ കോൾഡ് പാർഷ്യൽ ഡിഫറെൻഷ്യൽസ് ഓഫ് ഇസേർഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ റെസ്പെക്ട് ഇവിലെ ഓക്കെ അപ്പോൾ നമുക്കിതിനെ ഇതിൻ്റെ ഒരു സെൻറ്റൻസ് ആയിട്ട് ദ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് ഇസേർഡ് ഈസ് ദി സം ഓഫ് ദി പാർഷ്യൽ ഡിഫറെൻഷ്യൽസ് ഓഫ് ഇസേർഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ എന്ന് പറയാം ജസ്റ്റ് പ്ലസ് അല്ലേ സോ സം കൊണ്ട് സെൻറ്റൻസ് ആയിട്ട് എഴുതിയേക്കുവാണോ ഇനി നോക്കാൻ പോകുന്നത് സെക്കൻഡ് ഓർഡർ ടോട്ടൽ ഡിഫറൻഷ്യൽസ് ആണ് ഇപ്പൊ ഡി സ്ക്വയർ ഇസേർഡ് ആണ് അപ്പൊ എന്റെ ഇക്വേഷൻ കുറച്ച് ലെങ്തിയാണ് കണ്ടല്ലോ ഇതാണ് എന്റെ ഇക്വേഷൻ ഇപ്പൊ ഇനി പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യേണ്ടത് ഇപ്പൊ പ്രോബ്ലംസ് ആണ് എക്സാമിന് ചോദിക്കണതും ഫൈൻ ടോട്ടൽ ഡിഫറൻഷ്യൽസ് ഓഫ് ഇസേർഡ് ഇഫ് രണ്ട് ക്വസ്റ്റിനാണ് തന്നേക്കുന്നത് നമുക്ക് ഓരോ ക്വസ്റ്റിനായിട്ട് ചെയ്യാം അപ്പൊ ഫേസ്റ്റ് വൺ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് വൈ സ്ക്വയർ ഇപ്പോൾ ഒരു സ്ട്രക്ചർ നിങ്ങൾ കണ്ടല്ലോ ഇസേഡ് ആണ് റൈറ്റ് ലെഫ്റ്റില് റൈറ്റിൽ രണ്ട് വേരിയബിളിനുള്ളത് എക്സും വൈയും ഓക്കെ അപ്പോൾ ഗി വൺ ക്വസ്റ്റിൻ ആദ്യമേ എടുത്ത് എഴുതുക ഡിഫ ഇനി ഇക്വേഷനാണ് എഴുതേണ്ടത് ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് ഇസേഡിന്റെ ഇക്വേഷൻ ആണ് എഴുതേണ്ടത് അപ്പോൾ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ഡോ ഇസഡ് ബൈ ഡോ എക്സ് അപ്പോൾ ഏതാണോ അതാണ് ഡി എക്സ് എഴുതേണ്ടത് ഇവിടെ ഡോയിസെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഓക്കെ ഇപ്പം ഇത് തിരിഞ്ഞു പോകാണ്ടിരിക്കാം അങ്ങനെ ഇക്വേഷൻ എഴുതി ഇപ്പം ഇക്വേഷന് വേണ്ട പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഈ പാർഷ്യൽ കണ്ടുപിടിച്ച് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആൻസർ ആയിക്കഴിഞ്ഞു അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം അപ്പോൾ പാർഷ്യൽ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഒന്ന് ചെക്ക് ചെയ്ത് കൊള്ളുക അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഏത് വേരിയബിൾ ആണോ എക്സ് ആണ് ഇവിടെ വേരിയബിൾ വൈ ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആണ് ഓക്കെ അപ്പോൾ തന്നെ നമ്മുടെ ക്രസ്റ്റ്യും കണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് എക്സ് ക്യൂബ് എക്സ് വേരിയബിൾ ആണ് സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം എക്സ് പവർ എൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട് എക്സ് പവർ എൻ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വണ് അപ്പോൾ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ഇനിയിവിടെ വൈ കോൺസ്റ്റന്റ് ആണല്ലോ സോ ടു വൈ സ്ക്വയർ കോൺസ്റ്റന്റ് പിന്നെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൺ ഓക്കെ നെക്സ്റ്റ് വൺ ഡോ ഇസഡ് ബൈ ഡോ വൈ കണ്ടുപിടിക്കാം നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ വൈ ആവുമ്പോൾ ഏതാണ് കോൺസ്റ്റന്റ് ഏതാണ് വേരിയബിൾ എന്നാണ് അറിയേണ്ടത് വൈ വേരിയബിളും എക്സ് കോൺസ്റ്റൻ്റുമാണ് ഓക്കെ അപ്പോൾ എക്സ് ക്യൂബ് കോൺസ്റ്റന്റ് അല്ലേ കോൺസ്റ്റൻറ് ഡെറിവേറ്റീവ് സീറോ ആണ് സോ സീറോ പ്ലസ് ടു എക്സ് കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് എഴുതാം ഇനി വൈ സ്ക്വയറിൻ്റെ ഡെറവേറ്റീവ് അതായത് റൂൾ തന്നെയാണ് സോ ടു വൈ എന്ന് കിട്ടും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഫോർ എക്സ് വൈ എന്ന ആൻസർ വരാം ഡെറവേറ്റീവ്സിൻ്റെ റിസൾട്ട് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡീ പവർ എക്സ് പവർ എൻ എന്ന് പറയുന്നത് എൻ എക്സ് പവർ എൻ മൈനസ് വൺ ആണ് എക്സിൻ്റെ ഡെറവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ വൺ ടു എക്സ് ടു എക്സ് വരുമ്പോൾ കോൺസെൻറ്റായ ടു ഇങ്ങനെ ഔട്ട്സൈഡ് എടുക്കുക എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ അങ്ങനെ ടു ഇൻറ്റു വൺ ആൻസർ ടു കോൺസെന്റ് ഡെറവേറ്റീവ് സീറോ നമ്മുടെ ആൻസർ എഴുതാനായിട്ട് ഇക്വേഷൻ വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി ഡിസർഡ് ഈസ് ഈക്വൽ ടു ഡോവൈസെഡ് ബൈ ഡോ എക്സിന്റെ വാല്യൂ കൊടുക്കുക ഡി എക്സും ഡി വൈ അതേപോലെ എഴുതാൻ ആൻസർ ആയിട്ടുണ്ട് ഇനി സെക്കൻഡ് പ്രോബ്ലം ചെയ്യാം സെക്കൻഡ് പ്രോബ്ലം ഗിവൻ ഇസേർഡ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ കണ്ടല്ലോ സെവൻ വൈ ലോഗ് വൺ പ്ലസ് എക്സ് ആണ് ക്വസ്റ്റ്യൻ അപ്പോ നമുക്ക് ആദ്യമേ ഇക്വേഷൻ എഴുതി വെക്കാം ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് ഇസേഡ് ഈസ് ഡിസെഡ് ഈസ് ഈക്വൽ ടു ഡോയിസെഡ് ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോയ്സെഡ് ബൈ ഡോ വൈ ഡി വൈ ഇപ്പോൾ ഓരോ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാം ഫസ്റ്റ് വൺ ഡോയിസെഡ് ബൈ ഡോ എക്സ് ഇപ്പം ഇവിടെ നമുക്കറിയാം എക്സ് വേരിയബിളും വൈ കോൺസ്റ്റൻറ്റും ആണ് അപ്പോൾ ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് സൈഡിൽ എഴുതി വെക്കുക ഏതാണ് കോൺസ്റ്റന്റ് എന്നുള്ളത് അല്ലെങ്കിൽ തിരിഞ്ഞു പോകാൻ നല്ല ചാൻസാണ് സോ വൈ കോൺസ്റ്റന്റ് ആണ് അങ്ങനെ സെവൻ വൈ ഇപ്പൊ സെവൻ വൈ ഇനി ലോഗ് ഓഫ് വൺ പ്ലസ് ആണ് നെക്സ്റ്റ് എഴുതേണ്ടത് ഇപ്പോൾ ലോഗിൻ്റെ ഡെറിവേറ്റീവ് നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് തന്നെയാണ് ലോഗ് ഓഫ് ഇവിടെ സൈഡ് എഴുതിയിട്ടുണ്ട് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞത് വൺ ബൈ എക്സ് ആണ് സോ ഇത് ഇപ്പം ടു എക്സ് ആണെങ്കിൽ വൺ ബൈ ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടു എക്സ് എന്നാണ് എഴുതുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ലോഗ് വൺ പ്ലസ് എക്സ് എന്ന് പറഞ്ഞത് ആദ്യം നമ്മുടെ റിസൾട്ട് എഴുതുക വൺ ബൈ വൺ പ്ലസ് എക്സ് എന്ന് എഴുതുക പിന്നെ ചെയ്യേണ്ടത് ആ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ എക്സേ ഉള്ളൂ അപ്പോൾ ഈ എക്സ്ട്രാ ഉള്ളതിൻ്റെ ഡെറിവേറ്റീവ് കൂടെ എടുത്ത് ഇഞ്ചു ചെയ്യാം സോ ഡെറവേറ്റീവ് ഓഫ് വൺ പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് വൺ സീറോ ഡെറവേറ്റീവ് ഓഫ് എക്സ് വൺ ആണ് അങ്ങനെയാണ് വൺ ബൈ വൺ പ്ലസ് എക്സ് എന്ന് കിട്ടുക അപ്പോൾ സോ കണ്ടല്ലോ സെവൻ വൈ ബൈ വൺ പ്ലസ് എക്സ് എന്നാണ് കിട്ടിയേക്കണത് നെക്സ്റ്റ് നമുക്ക് ഡോ ഇസേർഡ് ബൈ ഡോ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അറിയാം എക്സ് കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് അല്ലേ അങ്ങനെ ആ ഒരു ടൗം നമ്മുടെ ഫംഗ്ഷൻ മോളിലുണ്ട് സെവൻ വൈ ലോഗ് വൺ പ്ലസ് എക്സ് ആണ് ഇതാണ് ഫംഗ്ഷൻ അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഈ സെവനും ലോഗ് വൺ പ്ലസ് എക്സും കോൺസ്റ്റൻ്റ് ആവുകയാണ് പിന്നെ ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് പറയണത് ആണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആൻസർ കിട്ടുക അങ്ങനെ സെവൻ ലോഗ് വൺ പ്ലസ് എക്സ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇക്വേഷൻ വണ്ണിൽ കൊടുത്താൽ മതി ഡീസ്ട്ട് ഈസ് ഈക്വൽ ടു ദ ആൻസർ ആയിട്ടുണ്ട് ഡിഫറൻസിയേഷനും ചെയ്യാൻ അറിയില്ല എങ്കിൽ ബേസിക് ക്ലാസിൻ്റെ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താങ്ക് യു